Hi friends, today we shall discuss a few more words and their pronunciation. Adhitha vaak, B-U-R-Y. B-U-R-Y ennala vaak ennu uccharanam beri ennana, bari ennala. Adakkan chiyya artham. Adhitha vaak, B-U-S-S. Uccharanam, bus. Bus ennu varanayana, to kiss someone in a friendly way rather than sexually. Ennana bus ennu varanayana. Adhitha vaak, B-U-S-Y-B-U-D-Y. Busybody means someone who has too much interest in other people's lives. Next word, B-A-D-I-N-A-G-E. Uchayanam, badinash. Artham, playful, joking talk. Adutha vaaku, B-A-N-Q-U-E-T. Idhu uchayanam, banquet. Banquet ennu paranjal, formal dinner for many. അതോട് ചേർന്ന് വരുന്ന അടുത്ത വാക്ക് ബി എൻ ക്യു യു ഇ ടി ടി ഇ രണ്ട് ടി ഉണ്ട് അവിടെ ടി ടി ഇ ഉച്ചാരണം ബാങ്കറ്റ് എന്നാണ് അതിനർത്ഥം ആൻ അപ്പോൾസ്റ്റേർഡ് ബെഞ്ച് അലോങ് എ വാൾ വാളിന് സൈഡിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുന്ന ഒരു ബെഞ്ച് ഉണ്ട് പല സ്ഥലങ്ങളിലുണ്ട് അതാണ് ബാങ്കറ്റ് നെക്സ്റ്റ് വാക്ക് ടി ഒ ആർ ടി എ എൽ എൽ എ ഉച്ചാരണം ടോട്ടിയ എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം ടോട്ടിയ എന്ന് പറഞ്ഞാൽ സ്പാനിഷാണ് അർത്ഥം ചോളം കൊണ്ടുണ്ടാക്കിയ ഖനം കുറഞ്ഞ ബ്രെഡാണ് ടോട്ടിയ നെക്സ്റ്റ് വേർഡ് ഇ എം പി എൽ ഒ വൈ ഇ ആർ ഉച്ചാരണം ഇംപ്ലോയർ എംപ്ലോയർ എന്നല്ല അടുത്ത വാക്ക് ഇ എം പി എൽ ഒ വൈ എം ഇ എൻ ടി ഉച്ചാരണം എംപ്ലോയ്മെൻറ്റ് എന്നാണ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് നെക്സ്റ്റ് വാക്ക് ഇ എം പി ഒ ഡബ്ല്യു ഇ ആർ ഇംപവർ എന്നാണ് എംപവർ എന്നല്ല അടുത്ത വാക്ക് ഇ എൻ സി എ സി ഉച്ചാരണം ഇൻ കേസ് എന്നല്ല ടു കവർ സംതിങ് കംപ്ലീറ്റ്ലി അടുത്ത വാക്ക് ഇ എൻ സി എ പി എസ് യു എൽ എ ടി ഇ പ്രൊനൗൺസിയേഷൻ ഇൻകാപ്സുലേറ്റ് എന്നാണ് എൻകാപ്സുലേറ്റ് എന്നല്ല ടു പുട്ട് മെയിൻ ഫാക്ട്സ് ഷോർട്ട്ലി അടുത്ത വാക്ക് ഇ എം പി എച്ച് ടി ഐ സി പ്രൊനൗൺസിയേഷൻ ഇംഫാറ്റിക് എംഫാറ്റിക് എന്നല്ല അടുത്തം അർത്ഥം ഒരു എ ക്ലിയർ ഒപ്പീനിയൻ ഓർ റിമാർക്ക് എന്നതിൻ്റെ അർത്ഥം അടുത്ത വാക്ക് ഇ എം പി എൽ ഒ വൈ ഡബ്ലി പ്രൊനൗൺസിയേഷൻ എംപ്ലോയി അടുത്ത വാക്ക് ഇ എം പി എൽ ഒ വൈ അത് വേർബായിട്ട് ഉപയോഗിക്കണം ഇംപ്ലോയ് അടുത്ത വാക്ക് ഇ എം പി ഐ ആർ ഐ സി എൽ ഇംപിരിക്കൽ എംപിരിക്കൽ എന്നല്ല ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിഫിക് ഒരു റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇംപിരിക്കൽ എന്ന് പറയാൻ പറ്റുള്ളൂ നെക്സ്റ്റ് വേർഡ് എം പി ഒ ആർ ഐ യു എം പ്രൊനൗൺസിയേഷൻ എംപോറിയം നെക്സ്റ്റ് വേർഡ് ഇ എൻ സി ഒ ആർ ഇ ഉച്ചാരണം ഓങ്കോ ഓങ്കോ എന്ന് പറയുമ്പോൾ അതിനർത്ഥം റിപ്പീറ്റ് എന്നാണ് അർത്ഥം എൻകോർ എന്നല്ല അടുത്ത വാക്ക് ഇ എൻ സി യു എം പി ഇ ആർ അതനുസരിച്ച് ഇൻകംപർ എൻകംപർ എന്നല്ല തടസ്സം ഉണ്ടാക്കുക ടു മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ സമ്മൺ ടു മൂവ് ഫ്രീലി ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വാക്കുകളും പ്രൊനൗൺസിയേഷനുമായി വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച്